രാവിലെ തന്നെ ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ എറണാകുളത്തേക്ക് പോവുകയാണ് എറണാകുളത്തുള്ള ഒരു ഷോപ്പിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ മോള് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ഷോപ്പിനെക്കുറിച്ച് സോ ആ ഷോപ്പ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ ഇന്ന് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇടപ്പള്ളിയിലേക്കുള്ള ബസ്സിൽ കയറിയിട്ടുണ്ട് ഇനി അവിടെ ചെന്നിട്ട് അവളെയും കൂടെ കൂട്ടിയിട്ടാണ് പോകുന്നത് ഈ ഷോപ്പും ഇടപ്പള്ളിക്ക് അടുത്തായിട്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ഷോപ്പിലെത്തിയപ്പോൾ ഇൻ വണ്ടർലാൻഡിലെ ആലീസിൻ്റെ ഒരു മൈനർ വേർഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ നിങ്ങൾ ആ കാഴ്ചകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാവർക്കും വെൽക്കം ടു സൈനുസ് ബ്ലോഗ് ഞാനിപ്പോൾ ഇടപ്പള്ളിയിലെത്തി ലുലുവിൻ്റെ ഓപ്പോസിറ്റിലുള്ള ഒരു അമ്പി സാമീസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണം വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെ ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരു ഓട്ടോ എടുത്തിട്ട് ഞാൻ ഷോപ്പിലേക്ക് പോവുകയാണ് വിശാൽ മാർട്ട് എന്നാണ് ആ ഷോപ്പിൻ്റെ പേര് ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ കേട്ടിട്ടും കണ്ടിട്ടുമൊക്കെ ഉണ്ടാവുമായിരിക്കും ഒരുപാട് റേറ്റ് കുറവില് നല്ല സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പാണ് ഞാൻ അവിടെ ചെന്നിട്ട് ആദ്യം പോയത് ഈ ടോയ്സിൻ്റെയൊക്കെ ഒരു സെക്ഷനിലേക്കാണ് ഒരു മൂന്നോ നാലോ ഫ്ലോർ ഉണ്ടായിരുന്നു ആ ഷോപ്പ് അത് തേർഡ് ഫ്ലോറിലാണെന്ന് തോന്നുന്നു ഇത് ടോയ്സും കുട്ടികളുടെ കളിപ്പാട്ടങ്ങള് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ആ സ്ഥലത്ത് അപ്പം നമ്മൾ ആദ്യം അവിടേക്കാണ് പോയത് സത്യം പറഞ്ഞാൽ സോഫ്റ്റ് ടോയ്സും മറ്റുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇച്ചുവിന് വേണ്ടിയിട്ട് കുറച്ചുള്ള സാധനങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബസ്സിന് പോയത് കാരണം എനിക്ക് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് പോകാൻ പറ്റില്ല കാരണം പിന്നെ തിരിച്ചു പോകുമ്പോഴാണെങ്കിലും ബസ്സിലെപ്പോഴും ഈവനിങ്ങിലൊക്കെ ഭയങ്കര റഷ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് പിന്നെ ഒരു ദിവസം വന്ന് വണ്ടിയായിട്ട് വരുമ്പോഴേക്കും വാങ്ങിക്കാമെന്ന് വിചാരിച്ചെങ്കിലും കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതും ഞാൻ കാണിച്ചു തരാം ഈ ഒരു പെൻസിലിൻ്റെ ബോക്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് വേണ്ടി ജസ്റ്റ് പെൻസിലിൻ്റെ ഷേപ്പ് ഒക്കെ ആയത് കാരണം അവൾക്ക് ഇഷ്ടപ്പെടുമല്ലോ അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ നീരാളി ടോയ് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് ത്രീ നയൻറ്റി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ ശരിക്കും നമ്മൾ വലിയ വലിയ കടകളിലൊക്കെ പോകുകയാണെങ്കിൽ അതിനൊക്കെ എത്രയോ രൂപ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ഇവിടെ ഈ പബിക്കുട്ടിയെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ പ്രൈസിൻ്റെ ടാഗ് ഉണ്ടായില്ല പിന്നെ ഞാൻ പോയത് പ്ലാസ്റ്റിക്കിൻ്റെ ഈ പാത്രങ്ങളൊക്കെ ഉള്ള ഒരു സെക്ഷനിലേക്കാണ് അവിടെ ഒരുപാട് ഡിസൈൻസിൽ ഒത്തിരി നല്ല ക്വാളിറ്റി ഉള്ളതും അല്ലെങ്കിൽ ലോക്കലായിട്ട് നമുക്ക് ഏറ്റവും റേറ്റ് കുറവിൽ കിട്ടണതുമായിട്ടുള്ള പല തരത്തിൽ പല വെറൈറ്റിയിലുള്ള സാധനങ്ങളുണ്ടായിരുന്നു ഞാൻ കുറെ എണ്ണമൊക്കെ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കളറും പ്രൈസും ഒക്കെ ഒത്തിരി നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു ഇതുകൊണ്ട് വാട്ടർ ബോട്ടിൽസിൻ്റെ ഒരു നിര തന്നെ പല വെറൈറ്റിയിൽ പല കളേഴ്സിൽ നല്ല രസമായിരുന്നു ഇവിടെ ഓരോ സെറ്റ് സാധനങ്ങളും നമുക്ക് വാങ്ങിച്ച് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭംഗിയുള്ള കുറേ എൻ്റെ വീട്ടിലെ കിച്ചണില് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ജസ്റ്റ് ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ സാധനങ്ങൾ നോക്കണം എന്ന് വിചാരിച്ചത് അപ്പൊ മീഷോയിൽ നിന്നാണെങ്കിലും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണേലും ഒക്കെ ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ടാണെങ്കിലും ഇവിടെയും കുറെ സാധനങ്ങൾ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ അടുത്ത ദിവസം തന്നെ വന്നിട്ട് വേണം അതൊക്കെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഞാൻ ഇത്തവണ എൻ്റെ കയ്യിൽ എനിക്ക് എടുത്തിട്ട് പോകാൻ പറ്റുന്ന പോലെ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ നിന്ന് കൂടുതലായിട്ട് നോക്കി വെച്ചിരിക്കുന്നത് ഫ്ലോർ മാറ്റ്സ് കർട്ടൻസ് അതൊക്കെയാണ് കാരണം അത് ഒത്തിരി നല്ല ക്വാളിറ്റിയിലുള്ളത് വലിയ റേറ്റ് ഇല്ലാതെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഈ കട്ടേൺസും ഡോർമാറ്റ്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ റെഗുലർലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കണം എന്ന് എനിക്ക് വലിയ താല്പര്യം ഈ പാത്രങ്ങളുടെയൊക്കെ സെക്ഷനിൽ വന്നപ്പോഴാണ് ഞാൻ ബസ്സിന് വന്നതിനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് എനിക്ക് സങ്കടം തോന്നിയത് കാരണം ഇതൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല പക്ഷേ ഇത് ഈ പ്ലേറ്റ് ഇല്ലേ ഈ ഒരു കക്ക ഷെല്ലിന്റെ ഷേപ്പുള്ള ഈ പ്ലേറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ ഒന്നും ഇതെല്ലാം നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുക പറഞ്ഞാൽ അത്ര ഈസി അല്ലാത്തത് കാരണം ഞാൻ പിന്നീട് ഒരു ദിവസം വരാമെന്നൊക്കെ വിചാരിച്ചു ഇതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയാണ് ഇതൊക്കെ അടിപൊളിയായിരുന്നു കൂട്ടോ എന്ത് രസമായിരുന്നു നമുക്ക് സ്നാക്സ് ഇട്ട് വെക്കാനോ അല്ലെങ്കിൽ സോൾട്ട് ഇട്ടുവെക്കാനോ ഒക്കെ ഇട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കുക്കിംഗ് വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് ഫ്ലോർമാറ്റിന്റെ സെക്ഷൻ ആണ് ഇവിടെ വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് കുറെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആയിരുന്നു ചെറിയതായിട്ടുള്ളത് അതൊക്കെ ആണെങ്കിലും കുറച്ച് നല്ല ഭംഗിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫേസ് മാസ്ക് ഫേസ് ടവൽസ് അങ്ങനെ കുറേ സാധനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കർട്ടൈൻസ് ബെഡ്ഷീറ്റ്സ് അതൊക്കെ ഇനി ഇങ്ങനെ ഞാൻ കാണിക്കുന്നുണ്ട് മുമ്പോട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എനിക്ക് എപ്പോഴും എവിടെ ഷോപ്പിൽ പോയാലും ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം വരുന്ന സാധനം ഈ ടവേഴ്സാണ് ടവൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വാങ്ങിക്കാണ്ട് പോരാനേ തോന്നില്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വാങ്ങൂല എന്നിങ്ങനെ മനസ്സിനെ പഠിപ്പിച്ച് വെച്ചിട്ടായിരുന്നു പോയത് കണ്ടില്ല ഇവിടെ കുറേ കർട്ടൻസ് ഒരുപാട് റേറ്റ് കുറേ ടു ഫോർട്ടി നയൻ ഒക്കെ ഉണ്ടായിരുന്നുള്ളു ഡിഫറെൻ്റ് പ്രൈസ് ഉണ്ട് ടു ഫോർട്ടി നയൻ മുതൽ ഹയസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഈ സോളിഡ് കർട്ടൺസൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അപ്പം ഇനി ഏതെങ്കിലും ഒരു ദിവസം പോയിട്ട് വേണം ഇതൊക്കെ ഒന്ന് വാങ്ങിക്കാനായിട്ട് നമ്മൾ മീഷോയിൽ നിന്നോ അങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് കണ്ട് അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കളറൊക്കെ കണ്ട് വാങ്ങിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനം കണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും കർട്ടൻ സെക്ഷനിൽ വന്നപ്പോൾ എൻ്റെ ഉള്ളിലെ നാഗവല്ലിയൊക്കെ പുറത്തിറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ താഴെയൊക്കെ കുത്തിയിരുന്നു അവിടെ ഉണ്ടായിരുന്ന കർട്ടൻസ് ഇഷ്ടപ്പെട്ട പ്രൈസ് ഒക്കെ നോക്കി വെക്കുന്നുണ്ടായിരുന്നു ബെഡ്ഷീറ്റ്സ് കോട്ടണിൽ തന്നെ നല്ല പ്യോർ കോട്ടണിലുള്ള ഒരുപാട് ബെഡ്ഷീറ്റ്സ് ഉണ്ടായിരുന്നു അടുത്ത കാലത്തൊന്നും ബെഡ്ഷീറ്റ്സ് വാങ്ങിക്കാനുള്ള പ്ലാൻ ഇല്ലാത്തത് കാരണം ഞാൻ പിന്നെ കൂടുതലായിട്ട് ബെഡ്ഷീറ്റിന്റെ സെക്ഷനിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും ചില കളേഴ്സ് ശരിക്കും നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ചില കളർ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കൂടുതലും ഒരുമാതിരി ഡ്രസ്സസ് ഡ്രസ്സിന്റെ മെറ്റീരിയൽസ് ഇല്ലേ ഒരു ചുരിദാർ കുർത്തിയുടെ ഒക്കെ മെറ്റീരിയൽസിന്റെ സ്റ്റൈലിലായിരുന്നു ഇപ്പോഴത്തെ ബെഡ്ഷീറ്റ്സുകൾ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ കണ്ടത് ഒരു ചെറിയ സെക്ഷൻ ഓഫ് ഹോം അപ്ലയൻസസ് ആയിരുന്നു മിക്സി കെറ്റിൽ എയർ ഫ്രയർ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഒരു സെക്ഷൻ പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ചെറിയ കുട്ടി കുട്ടി ഗ്ലാസ്സിലെ മണ്ണിന്റെ പോലത്തെ ഗ്ലാസും ആ ഒരു പാത്രവും ഞാൻ ഈ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടുന്ന് ഡ്രസ്സസിന്റെ സെക്ഷനിലേക്കാണ് പോയത് ജെൻസിന്റെ പാൻസ് ജീൻസ് ടീഷർട്സ് ഷേർട്സ് എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ കുട്ടികൾക്കും എല്ലാം ഉള്ളത് ഓരോരുത്തരുടെ സെക്ഷൻ വേറെ വേറെ ആയിരുന്നു ജെൻസിന്റെ ഇത് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു അപ്പൊ ഇവിടെ നോക്കിയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ടീഷർട്സിന് പോലും എയ്റ്റി നയൻറ്റി ഒക്കെ ഉണ്ടായിരുന്നുള്ളു ു പിന്നെ അതിനെ കഴിഞ്ഞ് വില കൂടിയതും ഈവൻ എയ്റ്റീൻ നയൻറ്റി ആണെന്ന് പറഞ്ഞാലും അതൊക്കെ ഒത്തിരി നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു പിന്നെ ഇവിടുന്ന് ഞങ്ങൾ താഴേക്ക് പോയി ഫീമെൽസിന്റെ ലേഡീസിന്റെ സെക്ഷൻ താഴെയായിരുന്നു അപ്പോൾ അപ്പൊ അവിടേക്ക് പോയി കഴിഞ്ഞ മാസങ്ങളിൽ ഓൺലൈനിൽ ഓഫേഴ്സും പിന്നെ ട്രെൻഡ്സിലെ ഓഫേഴ്സൊക്കെ വന്നപ്പോൾ നമ്മൾ കുറെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇത്തവണ ഡ്രസ്സ് വാങ്ങിക്കുന്നതിന് ഞാൻ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആദ്യം കാണുന്നത് ബാഗ്സിൻ്റെയൊക്കെ സെക്ഷനായിരുന്നു ഇവിടെ എനിക്ക് എല്ലാത്തിലും എനിക്ക് ഒത്തിരി സാധനങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിലും ബാഗ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും തോന്നിയില്ല കാരണം എല്ലാത്തിനും അത്ര നല്ല ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബാക്കി കുറേ സാധനങ്ങളെല്ലാം നല്ല അടിപൊളി സാധനങ്ങളുണ്ടായിരുന്നു ഇവിടെ ഡ്രസ്സസ് ഡ്രസ്സസാണെന്ന് പറഞ്ഞാലും നല്ല സംഭവങ്ങളുണ്ടായിരുന്നു പിന്നെ ഇന്നർ വെയേഴ്സ് ഒക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളതും ഒരുപാട് റേറ്റ് അത് അഫോർഡബിൾ റേറ്റിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഇതിലേക്കൂടെ ഇങ്ങനെ തപ്പി നടന്നപ്പോഴേക്കും എനിക്കൊരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലോറൽ ഡ്രസ്സ് അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ചേരുന്ന തരത്തിലുള്ള ഒരു ചെരുപ്പും കണ്ടിരുന്നു അതും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഷോപ്പിംഗ് ഭയങ്കര ക്രേസ് ആണ് എവിടെയെങ്കിലും ഇങ്ങനെ പോയി ഇതിലേക്കൂടെ സാധാരണ എല്ലാവർക്കും ഇതിലേക്കൂടെ ഇങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും പക്ഷേ എനിക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങളും നോക്കി നോക്കി നടക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പിന്നെ അതിനകത്ത് ഒത്തിരി ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കാനും ഇഷ്ടം അങ്ങനെ നോക്കി നടന്നപ്പോഴാണ് ഈ ഒരു ചെരുപ്പ് കണ്ടിരുന്നത് ഇതാണെങ്കിലും നമ്മൾ ഇങ്ങനെ ഓൺലൈനിലൊക്കെ മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ടുള്ള സൈസൊന്നും അറിഞ്ഞ് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ ആ വാങ്ങിയ ഡ്രസ്സിന് ചേരുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ അതും വാങ്ങിച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഷൂസിൻ്റെ ആണെങ്കിലും ഡ്രസ്സിൻ്റെ ആണെങ്കിലും വെറൈറ്റി ഞാൻ ഇച്ചുവിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിലെ ദശക്കുഞ്ഞിന് വേണ്ടിയിട്ടൊരു വീട്ടിലിടുന്ന പോലത്തെ രണ്ട് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഷോപ്പിലൂടെ കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് വിശന്നു ക്ഷീണിച്ചു അപ്പോൾ അടുത്ത് തന്നെയുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പറ്റുവാണെങ്കിൽ ഈ ഷോപ്പിൽ ഒന്ന് പോകണം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്